അമേരിക്കയിലെ പൊതു തിരഞ്ഞെടുപ്പിൽ നിന്നും ഒരു ഒരു ചെറിയ ഏട് ചിന്തിയെടുക്കുകയാണ് ഒരു പ്രയോഗം എടുക്കുകയാണ് അതാണ് ബാറ്റിൽ ഫീൽ ദുകൾ അല്ലെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരസ്പരം ആഴത്തിൽ മത്സരിക്കുന്ന കഠിനമായി മത്സരിക്കുന്ന വലിയ ഒരു ഒരു വീടോടും വാശിയോടും മത്സരിക്കുന്ന സംസ്ഥാനങ്ങളെയാണ് ബാറ്റിൽ ഫീൽ സ്റ്റേറ്റുകൾ എന്ന് അമേരിക്കക്കാർ പറയുന്നത് ഇന്ത്യയിലും ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ ചില സംസ്ഥാനങ്ങളെങ്കിലും കടുത്ത മത്സരം എൻ ഡി എ മുന്നണിയും ഐ എൻ ഡി എ മുന്നണിയും തമ്മിൽ കടുത്ത മത്സരം നടന്നു എന്ന് ചിന്തിക്കുന്ന ചില ഉണ്ട് എക്സിറ്റ് പോൾ റിസൾട്ട് അതിൽ ഏതെല്ലാം സംസ്ഥാനത്തെ ഏതെല്ലാം മുന്നണിക്കാണ് സാധ്യത കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് ചെയ്യാം പൊതുവെ പൊതുവെ എൻ ഡി എക്ക് ഒരു ഭൂരിപക്ഷം ലഭിക്കുന്ന കംഫർട്ടബിൾ മാർജിൻ ലഭിക്കുന്ന രീതിയിലേക്കാണ് ആദ്യം തന്നെ ഉണ്ടായിരുന്ന എല്ലാ ഒപ്പീനിയൻ പോളുകളും അഭിപ്രായ സർവേകളും വരുന്നത് എന്നാൽ എക്സിറ്റ് പോളുകൾക്ക് നിയന്ത്രണമുണ്ട് എക്സിറ്റ് പോളുകൾ പുറത്തുവിടണമെങ്കിൽ ജനപ്രാതിനിധി നിയമത്തിന്റെ നൂറ്റി ഇരുപത്തി ആറ് എ അനുസരിച്ച് ആ പോളിംഗ് കഴിഞ്ഞ് അവസാന ഘട്ടം പോളിംഗ് കഴിഞ്ഞതിനു ശേഷം മാത്രമേ പുറത്തുവിടാനാവൂ അങ്ങനെ ജൂൺ ഒന്നാം തീയതി അവസാന വോട്ടും വീണതിനു ശേഷം പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ ഈ ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റുകളെ എങ്ങനെയാണ് കാണുന്നത് ഞാനൊരു അഞ്ച് ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റുകൾ എണ്ണി പറയുകയാണ് അതിനേക്ക് മാത്രം ഈ ഒരു നിഗമനം ഒതുക്കുകയാണ് അവിടെയാണ് എൻ ഡി ഐ എൻ ഡി എ മുന്നണിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത് അവര് എൻ ഡി എ പൂർണ്ണമായി പരാജയപ്പെടുത്തുമെന്ന പ്രതീക്ഷയല്ല മറിച്ച് മുൻകാലങ്ങളിൽ നിന്നും നില മെച്ചപ്പെടുത്തും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിനും ഇപ്പോഴത്തെ സഖ്യകക്ഷികൾക്കും കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ ഒന്ന് കർണാടക രണ്ട് മഹാരാഷ്ട്ര മൂന്ന് ഹരിയാന നാല് ഉത്തർപ്രദേശ് അഞ്ച് ബീഹാർ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലാണ് ആ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഇവിടെ ഓരോ സംസ്ഥാനത്തെയും യഥാർത്ഥ ചിത്രം എക്സിറ്റ് പോളുകൾ നൽകുന്ന ചിത്രം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കർണാടകത്തിൽ മുൻപ് ഉണ്ടായിരുന്ന ബി ജെ പിയുടെ ഒരു മേധാവിത്വം ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തി ആറും ലഭിച്ച എൻ ഡി എയുടെ മേധാവിത്വം തുടരും എന്ന് തന്നെയാണ് മുഖ്യ പ്രധാനപ്പെട്ട എല്ലാ ഏജൻസികളും അഭിപ്രായപ്പെടുന്നത് ഒരുപക്ഷെ ഒന്നോ രണ്ടോ സീറ്റുകളുടെ കുറവ് വരാമെങ്കിലും കർണാടകത്തിലെ ഒരു ഭൂരിപക്ഷം ഉറപ്പായും ബി ജെ പിക്ക് ആയിരിക്കും അപ്പം അതൊരു ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റായി ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിഗമനം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് പ്രജ്വൽ രേവണ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രചരണ രംഗത്തേക്ക് വരുമ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ കർണാടകത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ട് സീറ്റ് പന്ത്രണ്ട് സീറ്റ് വെച്ച് പതിനാല് സീറ്റ് വെച്ചാണ് ഓരോ ഘട്ടത്തിലും പോയത് അങ്ങനെ ആദ്യഘട്ടത്തിലെ പതിനാല് സീറ്റിൽ ഒരുപക്ഷെ എൻ ഡി എക്ക് മേധാവിത്വവും രണ്ടാം ഘട്ടത്തിലെ പതിനാല് സീറ്റിൽ ഇന്ത്യ മുന്നണിക്ക് മേധാവിത്വവും ഉണ്ടാകും എന്ന നിഗമനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിക്ക് വ്യക്തമായ മേൽക്കൈ അതുമാത്രമല്ല മൃഗീയമായ നമ്പറാണ് കർണാടകത്തിൽ പറയുന്നത് അപ്പൊ അതൊരു ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റ് ആയി മാറിയില്ല രണ്ടാമത്തേത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റുകൾ ഇന്ത്യയിലെ ലോക്സഭയുടെ ചിത്രത്തിലെ എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയാണ് രണ്ടാമത്തെ വലിയ സംസ്ഥാനം അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു രണ്ട് രാഷ്ട്രീയ കക്ഷികൾ പിളർന്നു അത് ശരത് പവാറിന്റെ എൻ സി പിയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും പിളർന്ന് സ്പ്ലിൻ്റർ ഗ്രൂപ്പുകൾ ഉണ്ടായി ആ ഗ്രൂപ്പുകളുടെ കൂടെ പ്രധാനപ്പെട്ട കൂടുതൽ സാമാജികർ എം പിമാർ എം എൽ എ മാർ ചേർന്നു നേതാക്കൾ ചേർന്നു പക്ഷെ പ്രവർത്തകരെവിടെ എന്നതായിരുന്നു വലിയ ചോദ്യം അതൊരു തെരഞ്ഞെടുപ്പ് കഴിയാതെ ആ ചിത്രം വ്യക്തമാവില്ല ഇവിടെ കാണുന്ന ഒരു ചിത്രം മഹാരാഷ്ട്ര ഇപ്പോഴും ബാറ്റൽ ഫീൽഡായി നിൽക്കുന്നു അവിടെ എൻ ഡി എക്ക് തന്നെയാണ് നേരിയ മേൽക്കൈ ഏതാണ്ട് എല്ലാ സർവേകളിലും പക്ഷെ നാൽപ്പത്തിരണ്ട് സീറ്റിൽ മുപ്പത് സീറ്റ് എൻ ഡി എക്ക് ശരാശരി പ്രൊജക്ട് ചെയ്യുമ്പോൾ പതിനെട്ട് മുതൽ പതിനെട്ട് മുതൽ മുപ്പത് ഇരുപത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സീറ്റ് വരെ എൻ ഡി എക്ക് നൽകും നൽകുമ്പോൾ അഭിപ്രായ സർവേകൾ ഒരു പതിനഞ്ച് പതിനെട്ട് സീറ്റ് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് നൽകുന്നു അപ്പൊ അവിടെ കടുത്ത മത്സരം എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അഭിപ്രായ സർവേകൾ അനുസരിച്ച് മഹാരാഷ്ട്ര മാത്രമാണ് മഹാരാഷ്ട്രയിൽ എൻ ക്ക് മേൽക്കൈ ഉണ്ട് അതാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് പക്ഷേ ഇന്ത്യ മുന്നണി ചില ചലനങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് ഏതാനും സീറ്റുകളിൽ നിർണായക വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മഹാരാഷ്ട്ര ഒരു ബാറ്റിൽ ഫീൽഡായി തുടരുന്നു എക്സിറ്റ് പോളുകൾക്ക് ശേഷവും മൂന്നാമത്തെ സംസ്ഥാനം ചെറിയൊരു സംസ്ഥാനമായ ഹരിയാനയാണ് ഹരിയാനയാണ് ആയറാം ഗയാറാം പോളിറ്റിക്സിന്റെ അതായത് കൂറുമാറ്റങ്ങളുടെയും പടലമിടക്കങ്ങളുടെയും കാലുമാറ്റങ്ങളുടെയും കുതികാൽ വെട്ടിൻ്റെയും ഒക്കെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഹരിയാന ആയിരുന്നു വർഷങ്ങളോളം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ ജാട്ട് വിഭാഗത്തിന് ഒരു മേൽക്കൈയുണ്ട് വലിയ നമ്പേഴ്സ് ഉണ്ട് കർഷക പ്രക്ഷോഭം ഏറെ അലയടിക്കുന്ന സ്ഥലമാണ് ഗുസ്തി താരങ്ങളുമായുള്ള പ്രക്ഷോഭം ഇതെല്ലാം വിഷയങ്ങളായി സംസാരിക്കപ്പെട്ട ഒരു സംസ്ഥാനം വടക്കേ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് അത് മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ ചെറുതെങ്കിലും കെജ്രിവാളിന് ഒരു ചെറിയ ഹോൾഡ് ഉണ്ട് ഗുരുക്ഷേത്രത്തിൽ അവർ മത്സരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഹരിയാനയിൽ കഴിഞ്ഞ പ്രാവശ്യം പത്തിൽ പത്ത് സീറ്റും ബി ജെ പിക്ക് ആയിരുന്നു ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പറയുന്നത് രണ്ട് മുതൽ അഞ്ചു വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ലഭിക്കുമെന്ന് പറയുമ്പോൾ അതൊരു ബാറ്റിൽ ഫീൽഡായി പതിയെ വരികയാണ് നിർണായക മേൽക്കൈ ബി ജെ പിക്ക് ആണ് എന്ന് സമ്മതിക്കുന്നു പക്ഷെ അവിടെയും ഒരു ബാറ്റൽ ഫീൽഡ് അന്തരീക്ഷം നിലനിർത്താൻ ഭാഗികമായി ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നുണ്ട് എക്സിറ്റ് പോളുകളുടെ കണക്കനുസരിച്ച് ഉത്തർപ്രദേശാണ് മറ്റൊന്ന് ഏറ്റവും വലിയ സംസ്ഥാനം എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ രണ്ട് മുന്നണികളും അവരവരുടേതായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഇന്ത്യ മുന്നണി ഒരു വലിയ കണക്കാണ് പ്രൊജക്ട് എന്ന് അവരൊരു മുപ്പത് മുതൽ നാല്പത് സീറ്റ് വരെ അഖിലേഷ് യാദവ് പ്രതീക്ഷിക്കുന്നു അത് മലർപ്പിടിക്കാൻ സ്വപ്നമായി മാറാനാണ് സാധ്യത എന്ന് ഞാൻ മുൻപുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇന്ത്യ മുന്നണിക്ക് മെച്ചപ്പെടാൻ കഴിയുമോ കഴിഞ്ഞ പ്രാവശ്യം കേവലം അഞ്ചു സീറ്റുള്ള സമാജ്വാദി പാർട്ടി ഒരു സീറ്റുള്ള കോൺഗ്രസ് അങ്ങനെ ആറ് സീറ്റാണ് ബഹുജൻ സമാജ് പാർട്ടിയെ മാറ്റി നിർത്തുന്നു പത്ത് സീറ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല എക്സിറ്റ് പോൾ അനുസരിച്ചും അവർ സമ്പുജ്യരായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് മായാവതിയുടെ അടിത്തറ ഇളകി കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇന്ത്യ മുന്നണിയും എൻ ഡി എ മുന്നണിയും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റ് ആണ് അവിടെ അറുപത്തിരണ്ട് ബി ജെ പിക്ക് രണ്ട് അപ്നാദൾ ഉണ്ടായിരുന്നത് അറുപത്തിനാല് അതിൽ നിന്നും മുകളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത് അറുപത് അറുപതിനും എഴുപതിനും അല്ലെ എഴുപത്തിരണ്ടിനും ഇടയ്ക്കുള്ള സീറ്റുകൾ ഉത്തർപ്രദേശിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു എന്നാൽ ഈ ഇന്ത്യ മുന്നണിക്ക് ആശ്വാസമായി കഴിഞ്ഞ പ്രാവശ്യത്തിന് അഞ്ചിൽ നിന്നും സമാജ്വാദി പാർട്ടി ഏതാനും സീറ്റുകളുടെ മെച്ചമുണ്ടാക്കും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് കോൺഗ്രസിന്റെ രൂപത്തിൽ റായ്ബറേലിയിലാവാം അത് രാഹുൽ ഗാന്ധിയുടെ വിജയമാവാം പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ് എന്നാണ് കോൺഗ്രസിൽ പറയുന്നത് ഏഴോ എട്ടോ സീറ്റുകൾ അല്ലെങ്കിൽ പത്ത് സീറ്റുകൾ വരെ സമാജ്വാദി പാർട്ടിക്ക് പക്ഷെ അതൊരു ബാറ്റിൽ ഗ്രൗണ്ടായി വളർന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ബി ജെ പി നിലമെച്ചപ്പെടുത്തുന്ന ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് അതുകൊണ്ട് അതിനെ ഒരു ബാറ്റിൽ ഫീൽഡായി കൺവേർട്ട് ചെയ്യാൻ ഇന്ത്യ മുന്നണിയുടെ പ്രചരണ ടാക്ടിക്സിന് കഴിഞ്ഞിട്ടില്ല വലിയ വലിയ ജനക്കൂട്ടത്തെയാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവു തമ്മിലുള്ള സംയുക്ത യോഗങ്ങൾ ആകർഷിച്ചത് പക്ഷേ ഈ ആകർഷിച്ച ജനമൊക്കെ വോട്ടായി മാറിയിട്ടില്ല എന്ന ചിത്രമാണ് എക്സിറ്റ് പോളുകൾ പ്രൊജക്ട് ചെയ്യുന്നത് യഥാർത്ഥ ചിത്രത്തിന് വേണ്ടി നമുക്ക് നാലാം തീയതി വരെ വെയിറ്റ് ചെയ്യാം ഏറ്റവും ഉദ്യോഗം നിറഞ്ഞ സംസ്ഥാനം ഒരു സംസ്ഥാനം കൂടെ ഉണ്ട് അത് ബീഹാറാണ് ബീഹാറിൽ അത് ജാതിരാഷ്ട്രീയത്തിന്റെ കളിത്തൊട്ടിലാണ് ഒരു ഇപ്പോൾ നിതീഷ് കുമാർ ഒരു വികസന രാഷ്ട്രീയവും കൊണ്ടുവരുന്നു അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും തേരോട്ടമായിരുന്നു നാൽപ്പത് സീറ്റിൽ മുപ്പത്തി ഒൻപതും എൻ ഡി എ മുന്നണി കരസ്ഥമാക്കിയിരുന്ന സ്ഥാനത്തു നിന്നും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ചെറിയ പ്രതീക്ഷകൾ ബീഹാറിലുണ്ട് എക്സിറ്റ് പോൾ റിസൾട്ട് അനുസരിച്ച് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയോടൊപ്പം ഒന്നും വരുന്നില്ല എങ്കിൽ പോലും എക്സിറ്റ് പോളുകൾ എട്ട് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് നൽകുന്നു ചില എക്സിറ്റ് പോളുകളെങ്കിലും കേവലം നാല് സീറ്റിലേക്ക് ഇന്ത്യ മുന്നണി ചുരുങ്ങും എന്നും പറയുന്ന എക്സിറ്റ് പോളുടെ ഒരു വലിയ റേഞ്ചാണ് എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ ബീഹാറിൽ വലിയ വ്യത്യാസങ്ങൾ കാണുന്നു പല ഏജൻസികൾ പതിമൂന്ന് ഏജൻസികൾ തമ്മിലുള്ള ഒരു ഒരു ചക്രത്തി പോരാട്ടത്തിൽ വലിയ വ്യത്യാസം കാണുന്നു എന്നിരുന്നാലും കൃത്യമായ മേൽക്കൈ അവിടെ നിതീഷ് കുമാറും ബി ജെ പിയും ചേരുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ് വലിയ പ്രതീക്ഷയായിരുന്നു ഒരു യാദവ മുഖ്യന്മാർ തമ്മിലുള്ള പോരാട്ടം അല്ലെങ്കിൽ തേജസ്വി യാദവ് വലിയ ജനക്കൂട്ടത്തെ അവിടെ ആകർഷിച്ചു ലാലു പ്രസാദ് യാദവിന്റെ മകനാണ് അദ്ദേഹം ആകർഷിച്ച ജനക്കൂട്ടമൊക്കെ വോട്ടായി മാറിയിട്ടില്ല എന്നാണ് ബീഹാറിൽ നിന്ന് ലഭിക്കുന്ന എക്സിറ്റ് പോൾ നിഗമനങ്ങൾ അപ്പോൾ ബീഹാറും വലിയ പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നു എങ്കിലും ഒരു ബാറ്റിൽ ഫീൽഡ് ആയിട്ട് മാറി മാറാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അഞ്ച് സംസ്ഥാനങ്ങളുടെ കണക്ക് പറഞ്ഞപ്പോൾ അതിൽ മഹാരാഷ്ട്രയും ഒരു പരിധിവരെ ഹരിയാനയും മാത്രമേ ഒരു ബാറ്റിൽ ഫീൽഡായി വന്നിട്ടുള്ളൂ മറ്റെല്ലാ ഇടങ്ങളിലും ബി ജെ പിക്ക് എൻ ഡി എക്കും തന്നെയാണ് മുൻതൂക്കം